നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ആഴങ്ങളിൽ കേരളം തൊട്ടറിഞ്ഞ, ആഴങ്ങളിൽ കേരള ജനതയെ അറിഞ്ഞ, നെഞ്ചോട് ചേർത്ത വി എസ്, കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ, ഇന്ന് 101-ാം പിറന്നാൾ. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൂടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണെന്റെ യൗവനം, തലകുരിക്കാത്തതാണെന്റെ യൗവനം. ഇതാണ് സരസകവി ടി എസ് സുബ്രഹ്മണ്യത്തിന്റെ അനുഗ്രഹീതമായ കവിത. കഴിഞ്ഞ 5 വർഷമായി പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴും വി എസ് എന്ന രണ്ടക്ഷരത്തെ കേരളം ഇന്നും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. വി എസ് ഇന്നും ഒരു ആവേശമാണ്. ഭരണ തുടർച്ചയെ തുടർന്നുള്ള ജീർണതകൾ പല രൂപത്തിൽ പാർട്ടി ഉലയ്ക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ സജീവമായി നിന്ന രാഷ്ട്രീയ ദിനങ്ങളെയാണ് എല്ലാവരും ഓർമ്മയോടെ ചേർത്ത് പിടിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പ്രതിരോധത്തിന്റെ മറുപേരാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. ത്യാഗസുരഭിലമായ ജീവിതത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ മുന്നിൽ നിന്ന അതുല്യനായ നേതാവ്. കുട്ടിക്കാലം മുതൽ തന്നെ അതിസാഹസികമായ ജീവിത രീതികൾ തരണം ചെയ്തുകൊണ്ടാകണം ഒന്നിനോടും അയാൾ സമരസപ്പെട്ടിട്ടില്ല. അഴിമതിക്കെതിരെ അദ്ദേഹം സധൈര്യം പോരാടി, അസമത്വങ്ങൾക്കെതിരെ മല്ലടിച്ചു. എണ്ണമറ്റ തൊഴിലാളി സമരങ്ങളിലൂടെയും ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിലൂടെയും എല്ലാം അദ്ദേഹം കേരള ജനതയുടെ മനസ്സിൽ ഇപ്പോഴും ഇടം നേടിയിരിക്കുകയാണ്. പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ശൂന്യത ഇന്നും നന്നായി തന്നെ കേരള ജനതയ്ക്കറിയാം. 1923 ഒക്ടോബർ 20 ജനിച്ച വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ വെട്ടി നിരത്തിയും വെട്ടി ഒതുക്കപ്പെട്ടുമൊക്കെ അദ്ദേഹം സി പി എം രാഷ്ട്രീയത്തിലെ അധികായനായി. വി എസ് പിണറായി പോരിന്റെ 2 ദശകങ്ങൾ സി പി എം രാഷ്ട്രീയത്തിലെ തിളച്ചുമറിയുന്ന ഏടുകളാണ്. പാർട്ടി ഒന്നാകെ ഒരു പക്ഷത്ത് നിന്നപ്പോഴും വി എസ് കടുകിട വിട്ടുനിർത്തില്ല. താൻ കൂടി ചേർന്നുണ്ടാക്കിയ പാർട്ടിയുടെ വലതുപക്ഷ വ്യതിയാനത്തെയും പാർട്ടി സംവിധാനത്തിന്റെ ജീർണതകളെയും അദ്ദേഹം പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തു. ഈ പോരാട്ടത്തിൽ കേരള ജനത വി എസിനൊപ്പം നിന്നു. 2019 ഒക്ടോബർ 25 രാത്രി, അതായിരുന്നു കേരള ജനത ഇന്നും വെറുപ്പോടെയും ദേഷ്യത്തോടെയും കാണുന്ന ആ രാത്രി. ഇന്നും കേരള ജനതയെ നയിക്കാൻ ഒരു അതുല്യനായ നേതാവുണ്ടെങ്കിൽ അത് വി എസ് ആയിരുന്നു. ഇന്നും അദ്ദേഹത്തെ ആ രാത്രിയിലെ ആ ദിനങ്ങൾ, ആ മണിക്കൂറുകളിൽ ഉണ്ടായ ആ ആരോഗ്യ പ്രശ്നം ഇല്ലാതിരുന്നുവെങ്കിൽ ഇന്നും ശക്തനായ നേതാവായി, ശക്തനായ ശബ്ദമായി ഇന്നും കേരള ജനതയ്ക്ക് വേണ്ടി ഒരു പ്രതിപക്ഷം ഉണ്ടായേനെ. 2019 ഒക്ടോബർ 25 രാത്രി ഉണ്ടായ പക്ഷാഘാതം, ആ പക്ഷാഘാതം ഏൽപ്പിച്ച ശാരീരിക അവശതയിൽ നിന്ന് അദ്ദേഹത്തിന് മോചനമുണ്ടാകില്ല. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ ഒരു മൂലയിലേക്ക് ആക്കപ്പെട്ടു എന്ന ചോദ്യം ഇപ്പോഴും അന്നത്തെ ദിവസത്തിന് ശേഷം ബാക്കി നിൽക്കുകയാണ്. കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോ എന്ന സീതാറാം യെച്ചൂരി വിശേഷിപ്പിച്ച വി എസിന് വയസ്സ് 101 തികയുമ്പോൾ എന്നും തിരുത്തൽ ശക്തിയായിരുന്ന വി എസിന്റെ വാക്കുകൾക്ക് രാഷ്ട്രീയ എതിരാളികൾ പോലും കാതോർക്കാറുണ്ടായിരുന്നു. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ നീട്ടിയും കുറുക്കിയും എതിരാളികളുടെ അമ്പെയ്തുള്ള വി എസിന്റെ പ്രസംഗം എല്ലാവരും മിസ് ചെയ്യുന്നുമുണ്ട്. പക്ഷാഘാതത്തെ തുടർന്നാണ് വി എസ് വിശ്രമ ജീവിതത്തിലേക്ക് ഒതുങ്ങിയത്. ചുറ്റും നടക്കുന്നതെല്ലാം വി എസ് അറിയുന്നുണ്ടെന്ന് മകൻ അരുൺകുമാർ പറയുകയാണ്. കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത കേക്ക് മുറിച്ച വി എസിന്റെ പിറന്നാൾ ആഘോഷിക്കുമെന്നും അരുൺകുമാർ പറയുന്നു. പുന്നപ്പറയിലെ വീട്ടിൽ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പിറന്നാൾ ആഘോഷം നടക്കും. കേരളത്തിലെ ഭൂരിപക്ഷ ജനതയുടെ പ്രിയങ്കരനായ നേതാവായി വി എസ് മാറിയത് ജനകീയ വിഷയങ്ങളിലെ ശക്തമായ നിലപാടുകൾ കാരണം തന്നെയാണ്. വി എസ് ഉൾപ്പെടെയുള്ള സഖാക്കൾ പടുത്തുയർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മാംസം അണികളും അസ്ഥികൾ നേതാക്കളുമാണെങ്കിൽ കുറെ കാലം മുന്നേ തന്നെ അസ്ഥിബന്ധം വി എസിന് നഷ്ടമായിരിക്കുന്നു. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഗ്രൂപ്പ് പ്രവർത്തനം ഒരു പരിധിവരെ വി എസിനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചു. പാർട്ടിക്കുള്ളിലെ അഴിമതിക്കെതിരെ വി എസ് തുടങ്ങിവെച്ച പോരാട്ടവുമായി മുന്നോട്ട് കുതിക്കാൻ പ്രായം ക്ഷീണിപ്പിച്ച വി എസിന് കഴിയാതെയായി. എങ്കിലും കേരളത്തിന്റെ ഭാവിക്കു വേണ്ടിയും സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടിയും ഇത്രയേറെ പോരാടിയ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഇനി ഉണ്ടാകുമോ എന്നീ ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. വി എസിന് പകരം വി എസ് മാത്രം. ഇപ്പോഴും പത്രം വായന പതിവായി തുടരുകയാണ്. വായിക്കുന്ന വാർത്തകളെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകളുണ്ട്. ചില അഭിപ്രായങ്ങളൊക്കെ തുറന്ന് പറയാറുണ്ടെന്നും മകൻ വ്യക്തമാക്കുകയാണ്. വീൽചെയറിൽ രാവിലെയും വൈകിട്ടും അദ്ദേഹം വീടിന് മുന്നിൽ കൊണ്ടുവന്നിരുത്താറുണ്ട്. വെട്ടി നിരത്തിയും വെട്ടി ഒതുക്കപ്പെട്ടുമൊക്കെ അദ്ദേഹം സി പി എം രാഷ്ട്രീയത്തിലെ ആധികായനായി മാറുമ്പോൾ വി എസ് പിണറായി പോരിന്റെ 2 ദശകങ്ങൾ സി പി എം രാഷ്ട്രീയത്തിലെ തിളച്ചുമറിയുന്ന ഏടുകളായി മാറുമ്പോൾ ഇന്നും വി എസ് അതൊരു കനൽത്തരിയാണ്.
വി എസ് കൊളുത്തിവിട്ടത്തി ഇന്നും ആളിക്കത്തുന്നുണ്ട് ഇവിടത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ. ഒരുപക്ഷെ ഇനി വരും തെരഞ്ഞെടുപ്പിൽ ആ ജനഹൃദയത്തിലെത്തി ഒന്നുകൂടി പടർന്നു കത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ 101-ാം പിറന്നാളുകാരൻ. വി എസ് അച്യുതാനന്ദന്, കേരളത്തിന്റെ വിപ്ലവ സൂര്യന, മലയാളി വാർത്തയുടെ ജന്മദിനാശംസകൾ.